ജനങ്ങൾ ഇനിയും ഇത്രമാത്രം സ്ഥാപനങ്ങൾ ഈ പ്രദേശത്ത് ആവശ്യമുണ്ടോ യഥാർത്ഥത്തിൽ ഇതിൻ്റെയൊക്കെ ലക്ഷ്യവും ആവശ്യകതയും മനസ്സിലാവണമെങ്കിൽ കേരളത്തിൽ നിന്ന് പുറത്തു പോകുമ്പോഴാണ് പലപ്പോഴും ബോധ്യപ്പെടുക. മഴതിൻ വൈശ്വര്യത്തിന് സംബന്ധിക്കുന്നതിന് രാജസ്ഥാനിൽ നിന്ന് വന്ന മൗലാന മുഹമ്മദ് ഹസ്രത്ത് രാജസ്ഥാനിലെ മുസ്ലിമീങ്ങളുടെ പരമദയനീയ അവസ്ഥ വിശദീകരിക്കുമ്പോഴാണ് കേരളത്തിലെ വിശിഷ്യ മലബാറിലെ മുസ്ലിമീങ്ങളുടെ ഭാഗ്യം മനസ്സിലാവുക. മഴതി നങ്കൗമ്യത്തിന് പത്രസമ്മേളനം വിളിച്ചപ്പോൾ പത്രക്കാരെല്ലാം ചോദിച്ചത് പ്രോഗ്രാം നോട്ടി പ്രോഗ്രാം കണ്ട് സച്ചാർ വരുമോ സച്ചാർ വരുമോ സച്ചാർ വരുമോ എന്തോ ഒരു സംശയമുള്ള പോലെ. പക്ഷേ എല്ലാ വിശിഷ്ടാദികളിലും വിപരീതമായി സച്ചാർ ഒരു ദിവസം നേരത്തെ വന്നു. രണ്ട് ദിവസം സച്ചാർ അവിടെ താമസിച്ചു. സച്ചാർ ഓരോ സ്ഥാപനങ്ങളും ഒന്നൊന്നായി നടന്നു കണ്ടു, കുട്ടികൾ ആശ്വസിപ്പിച്ചു. കേൾവി ശക്തിയില്ലാത്ത കുട്ടികളെ കണ്ട് അവരോട് പറഞ്ഞു, ഞാനും നിങ്ങളെപ്പോലെ കേൾവിയില്ലാത്തവനാണ്, എൻ്റെ ഇയർഫോൺ വെച്ചിട്ടാണ് ഞാൻ കേൾക്കുന്നത്. കുട്ടികൾക്ക് ആ ഇയർഫോൺ കാണിച്ചു കൊടുത്തു. അങ്ങനെ സച്ചാർ 10,000 രൂപ അവിടെ തരികയും ചെയ്തു. അന്ന് സച്ചാർ പറഞ്ഞ വാക്കുണ്ട്, ഇന്ത്യയിലുടനീളം ഞാൻ സഞ്ചരിക്കുമ്പോൾ മുസ്ലിമീങ്ങളുടെ കാര്യത്തിൽ, ന്യൂനപക്ഷങ്ങൾ പ്രമുഖരായ മുസ്ലിമീങ്ങളുടെ കാര്യത്തിൽ ഞാൻ അതീവ ദുഃഖിതനാണ്. പക്ഷേ എനിക്ക് അല്പമെങ്കിലും ആശ്വാസമുള്ളത് കേരളത്തിൽ വരുമ്പോഴാണ്. കേരളത്തിൽ ഇങ്ങനെയൊക്കെ ന്യൂനപക്ഷങ്ങൾ പ്രവർത്തിക്കുന്നുണ്ടല്ലോ. നമ്മുടെ പണ്ട് നേതൃത്വം, മഹാനായ മഹത്തുക്കളായ വരക്കൽ മുല്ലക്കോയ തങ്ങൾ, ഖദ്ദസല്ലാഹു തആല സർഹുൽ അസീസ്, പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ തുടങ്ങി ഷംസുൽ ഉലമ കുത്തിമി മുഹമ്മദ് മുസ്ലിയാരും ഷാലിയാത്തി, ഇന്ന് ആ ഷാലിയാത്തിയുടെ പെങ്ങളുടെ മകൻ ആ ദൗത്യം, അവരുടെ ഗ്രന്ഥങ്ങളും ലഘുലേഖകളും പലപ്പോഴായി പ്രസിദ്ധീകരിച്ചിരുന്ന എ പി അബൂബക്കർ മുസ്ലിയാർ ഇന്ന് വഫാത്തായി. വൈകുന്നേരം 5 മണിക്ക് മയ്യത്ത് മറവ് ചെയ്തു. അവരുടെ ഖബറും നീ പ്രകാശപൂരിതമാക്കണേ അല്ലാ, വിശാലമാക്കണേ അല്ലാ. അങ്ങനെ നമ്മുടെ വലിയ നേതൃത്വം ആ കാര്യം ഏറ്റെടുത്തു. 1989 അതിലൊരു വഴിത്തിരിവുണ്ടായി. അതിൽ മഹാനായ താജുൽ ഉലമ അസി അബ്ദുർ റഹ്മാൻ അൽ ബുഖാരി ഖദ്ദസല്ലാഹു തആല സർഹുൽ അസീസ്, ആൾ ഇന്ത്യ ജംഇയ്യത്തുൽ ഉലമ ജനറൽ സെക്രട്ടറി വന്ദ്യരായ ഷെയ്ഖുൽ എ പി ഉസ്താദ് ഹഫിളഹുല്ലാ, അള്ളാഹു തആല താൽ ദീർഘകാലം ജീവിക്കാൻ തൗഫീഖ് നൽകുമാറാവട്ടെ, നേതൃത്വത്തിൻ കീഴിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്നൊരു മഹത്തായ സ്ഥാപനം ആ കൈകളിൽ ഒതുങ്ങിയപ്പോൾ അൽഹംദുലില്ലാ കേരളത്തിൻ്റെ മുഖച്ഛായ തന്നെ മാറി. വിശിഷ്യ വിദ്യാഭ്യാസ മേഖലകളിൽ ധാരാളം മുന്നേറ്റങ്ങൾ കൈവരിക്കാൻ, ധാരാളം വിപ്ലവങ്ങൾ സാധിച്ചെടുക്കാൻ സാധിച്ചു. അതിൽ ഓരോ മഹല്ലത്തുകളിലും ഓരോ പഞ്ചായത്തുകളിലും ഓരോ മണ്ഡലങ്ങളിലും ഓരോ മേഖലകളിലും നിരവധി നിരവധി സ്ഥാപനങ്ങളിലൂടെ വിശിഷ്യ ഏറ്റവും കൂടുതൽ
സ്ഥാപനം വന്നത് മലപ്പുറം ജില്ലയിലാണ്. ആ മലപ്പുറം ജില്ല ഇന്ന് ആകെ മാറിയില്ലേ? ഞാൻ ആലോചിക്കുന്നത് 1985 വിനീതൻ ആദ്യമായി മലപ്പുറത്ത് മേൽമുറിയിൽ മസ്ജിദ് നൂർ പള്ളിയിൽ മുദല്ലിസായി സേവനം ആരംഭിക്കുന്നത്. ആ വർഷത്തെ SLC റിസൾട്ട് വന്നപ്പോൾ കേരളത്തിൽ 100% പരാജയമുള്ള അന്ന് 5% മാത്രം വിജയമുള്ള 105 സ്കൂള് മലപ്പുറം ജില്ലയിലുണ്ടായിരുന്നു. മാത്രമല്ല, അന്ന് ജയിച്ചവരിൽ 90% മാർക്കിൻ്റെ മേലെ മലപ്പുറം ജില്ലയിൽ ഒറ്റ കുട്ടിക്കുണ്ടായിട്ടില്ല എന്നുള്ളതാണ് 85-ന്റെ 86-ന്റെ മലപ്പുറത്തിൻ്റെ പാരമ്പര്യം, ചരിത്രം അതായിരുന്നു. അന്ന് ആ സ്വലാത്ത് മജ്‌ലിസിൽ ചോദിച്ച ഞാൻ ഇന്നും ഓർക്കുകയാണ്, എന്തുകൊണ്ട് മലപ്പുറത്തിൻ്റെ ഈ അവസ്ഥ മാറില്ല? മലപ്പുറത്തിൻ്റെ മക്കൾ എന്നെന്നും എഴുതത്തള്ളപ്പെട്ടവരാണോ? ഒന്നിനും കൊള്ളരുതാത്തവരാണോ? ഇപ്പോൾ ആ അവസ്ഥകളൊക്കെ മാറി. കഴിഞ്ഞ വർഷം കേരളത്തിൽ ഏറ്റവും കൂടുതൽ A+ വാങ്ങിയത് മലപ്പുറം ജില്ലയിലാണ്. എൻട്രൻസ് പരീക്ഷകളിൽ കുറേ വർഷങ്ങളായി റാങ്ക് ജേതാക്കളാകുന്നത് മലപ്പുറം ജില്ലയിലാണ്. എന്തുകൊണ്ടാണ്? ഇതിനെക്കുറിച്ച് മാതൃഭൂമി പത്രം സർവേ നടത്തി പത്രം കണ്ടെത്തിയത് 2 കാരണങ്ങളാണ്. ഒന്ന്, ജില്ലാ പഞ്ചായത്തിൻ്റെ അശ്രാന്ത പരിശ്രമ ഫലം. 2, പണ്ഡിതന്മാരുടെ ശക്തമായ നേതൃത്വം, പണ്ഡിതന്മാരുടെ ഇടപെടലുകൾ ഓരോ പ്രദേശങ്ങളിലും. നമ്മുടെ പണ്ഡിതന്മാർ അതാത് സ്ഥാപനങ്ങളെക്കുറിച്ച് പണ്ഡിതന്മാർ കുട്ടികളുടെ മതബൗദ്ധിക സാങ്കേതിക സമന്വയ ശൈലിയിലേക്ക് ഇറങ്ങിച്ചെന്നു. അൽഹംദുലില്ല, നേരത്തെ ഉണർത്തിയ പോലെ നമ്മുടെ ഇരിങ്ങല്ലൂർ മജുമഴയിൽ വളരെ സ്തുത്യർഹമായി സിവിൽ സർവീസ് കോച്ചിങ് നടത്തുന്നത് അതൊന്നുകൂടി കാര്യക്ഷമമാക്കണമെന്ന് ആവശ്യപ്പെടുകയാണ്. പലപ്പോഴും നമ്മുടെ സഹോദരങ്ങൾ ഭരണമേഖലകളിൽ എത്തിച്ചേരാൻ കഴിയുന്നില്ല. പലപ്പോഴും നമ്മുടെ കുട്ടികളോട് നിങ്ങൾക്ക് എന്താ ഇഷ്ടമെന്ന് ചോദിച്ചാൽ മുഴുവനും പറയാനുള്ളത് ഡോക്ടർ ആകുക, എഞ്ചിനീയർ ആകുക, അഡ്വക്കേറ്റ് ആകുക, എയറോനോട്ടിക് ആകുക, അങ്ങനെ 4-5 പേര് പറയാന്നല്ലാതെ അതിന് എന്താണ് എൻ്റെ പ്ലാനിങ് എന്ന് ചോദിച്ചാൽ ഒന്നും പറയാനില്ല. നമ്മുടെ മുൻ രാഷ്ട്രപതി APJ കലാം തിരുവനന്തപുരത്ത് വന്ന സമയത്ത് കുട്ടികളോട് ചോദിച്ചു, നിങ്ങളുടെ ഇഷ്ടം എന്താ? കുട്ടികളെല്ലാവരും പറഞ്ഞു ഡോക്ടറാകാൻ. APJ കലാം ചിരിച്ചു വെച്ചു, നിങ്ങളെല്ലാവരും ഡോക്ടർമാരാണ്, കേരളത്തിൽ രോഗികൾ ഉണ്ടാവുമോ എന്ന് ചോദിച്ചിരുന്നു. ഡോക്ടർമാരും എഞ്ചിനീയർമാരും ആയാൽ കേരളത്തിൽ സമയത്ത് ഞാൻ ഒന്നുകൂടി നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. വളരെ വേദനയോടുകൂടെ തന്നെ പറയട്ടെ, ഇങ്ങനെയെല്ലാം സ്ഥാപനങ്ങൾ വന്നെങ്കിലും നമ്മുടെ ധാർമ്മിക വിദ്യാഭ്യാസത്തിൻ്റെ ആവശ്യകത വളരെ വളരെ വാര്യമായി വരികയാണ്. കഴിഞ്ഞ ദിവസം ബാലാവകാശ കമ്മീഷൻ അധ്യക്ഷ പറഞ്ഞ വസ്തുത, കേരളത്തിൽ 18 വയസ്സിന് താഴോട്ടുള്ള 78% ആളുകളും മദ്യത്തിൽ അടിമപ്പെട്ടിരിക്കുന്നു എന്ന വസ്തുത നിങ്ങൾ അടിവരയിടേണ്ടതാണ്. കേരളത്തില് സർക്കാർ മദ്യം നിരോധിച്ചു, പ്രശ്നങ്ങൾ സങ്കീർണമായി. ഇപ്പോൾ കോടതി കൂടി സർക്കാരിനെ പിന്തുണച്ചു. എല്ലാവരും കരുതി ഇനി കേരളത്തിൽ മദ്യം ഒന്നും ഉണ്ടാകൂല. മുമ്പ് കേരളത്തിൽ ബന്ദുണ്ടായിരുന്നു, കോടതി ഇടപെട്ടു, കോടതി ബന്ദ് നിരോധിച്ചു. കോടതി ബന്ദ് നിരോധിച്ചപ്പോൾ എല്ലാവരും
കണ്ടത്തി മുമ്പത്തേക്കാളും വളരെ ഉഷാറായി നടക്കും. പക്ഷെ ഇപ്പൊ ബന്ദ് എന്നുള്ള പേരിലല്ല, ഹർത്താൽ എന്നുള്ള പേരിലാണെന്ന് മാത്രം. എന്ന പോലെ തന്നെ കോടതി ശക്തമായി ഇടപെട്ടപ്പോ എല്ലാ ബാറും അടച്ചുപൂട്ടി. ഓൾ ഇന്ത്യ ജമിയത്തുൽ ഉലമായുടെ ജനറൽ സെക്രട്ടറി മഹാനായ സുൽത്താനുൽ ഉലമ മഹാനവർകൾ സ്റ്റേജിലേക്ക് കടന്നു വരികയാണ്. ദീർഘായുസ് അല്ലാഹു തആല നൽകുമാറാവട്ടെ. ആ തല ദീർഘകാലം ജീവിക്കാൻ അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാവട്ടെ. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. കേരളത്തിന് മുമ്പ് ബന്ദായിരുന്നു. ഹൈക്കോർട്ട് ബന്ദ് നിരോധിച്ചപ്പോൾ അത് ഹർത്താലായി മാറി. എന്ന പോലെ ഇപ്പോൾ മദ്യഷാപ്പ് നിരോധിച്ചപ്പോ എല്ലാ ബാറിന്റെ ബോർഡും മാറി. ഇപ്പം ബിയർ ആൻഡ് വൈൻ ഇപ്പം ബോർഡ് അങ്ങനെയാണ്. നിയമങ്ങളെ കൊണ്ട് മാത്രം ഒരു കാര്യവും പൂർണ്ണമായി ഒഴിവാക്കാൻ കഴിയില്ല എന്നതിന് ഏറ്റവും വ്യക്തമായ തെളിവാണിത്. ഇവിടെ ഇതുപോലുള്ള ദുസ്വഭാവങ്ങൾ സമൂഹത്തിൽ നിർമാർജ്ജനം ചെയ്യണമെങ്കിൽ ഇതുപോലുള്ള സ്ഥാപനങ്ങളെ പരിപോഷിപ്പിക്കുകയും ശക്തിപ്പെടുത്തുകയും സമൂഹത്തിൻ്റെയും സമുദായത്തിൻ്റെയും സന്നദ്ധ സംഘടനകളുടെയും ശക്തമായ ഇടപെടലുകൾ കൂടി ഉണ്ടാകുമ്പോഴേ നടക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ എൻ്റെ നല്ലവരായ രക്ഷിതാക്കളോട് ഇതുപോലുള്ള സ്ഥാപനങ്ങൾ പരമാവധി ശക്തിപ്പെടുത്താൻ നമ്മുടെ കുട്ടികൾ ഇതുപോലുള്ള സ്ഥാപനങ്ങളിൽ ചേർക്കാൻ പരമാവധി ശ്രമിക്കുക. മഹാൻ ഇമാം ബുഖാരി റളിയല്ലാഹു തആല തങ്ങൾ സ്വഹീഹുൽ ബുഖാരിയിൽ ബാബു റഫ്തുൽ ഇൽമി വളുഹൂരിൽ ജഹിലി എന്നൊരധ്യായം, ഈ അധ്യായത്തിൽ ആദ്യമായി ഉദ്ധരിക്കുന്നത് മഹാനായ ഇമാം റബിയ റളിയല്ലാഹു തആല തങ്ങളുടെ വാക്കാണ്. ഇമാം റബിയ റളിയല്ലാഹു തആല തങ്ങൾ പറഞ്ഞു, لا ينبغي لأحد عنده شيء من العلم أن يضيع نفسه. മഹാനായ ഇമാം റബിയ റളിയല്ലാഹു തആല തങ്ങളെ കുറിച്ച് മഹാനായ ഇമാം അലൈമ ഇമാം ദാരിൽ ഹിജ്റ ഇമാം സുന്ന ഇമാം മാലിക് റളിയല്ലാഹു തആല തങ്ങൾ പറയുന്നത്, ذهبت حلاوه الفقه منذ مات ربيع. റബിയ റളിയല്ലാഹു തആല തങ്ങൾ വഫാത്താവലോട് കൂടെ ഫിഖ്ഹിന്റെ മാധുര്യം അങ്ങ് പോയി. ആരാണ് റബിയ റളിയല്ലാഹു അൻഹു? മദീനക്കാരനാണ്, താബിഈങ്ങൾ പ്രമുഖരാണ്, അക്കാലത്തുണ്ടായിരുന്ന മുഫ്തികളുടെ യഹ്യിബ്നു സഈദ് റളിയല്ലാഹു തആല തങ്ങൾ പറയുന്നത്, അത് ഇൽമിനു വേണ്ടി ഉപയോഗപ്പെടുത്തണം. അല്ലാഹു തആല തന്നത് എന്തുണ്ടോ അതല്ല. മറ്റൊരർത്ഥം, അല്ലാഹു തആല നമുക്ക് വല്ലതും തന്നെങ്കിൽ, രണ്ടക്ഷരം പഠിച്ചെങ്കിൽ, ആ പഠിച്ചത് പഠിപ്പിക്കാൻ ഉപയോഗപ്പെടുത്തണം. അത് ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലണം, ജനങ്ങളെ ബോധവന്മാരാക്കണം. സത്യത്തിന് വേണ്ടി ആരപേക്ഷിച്ച ആരും, ആരാവശ്യപ്പെട്ട ആരും അതിനനുഗമിച്ചു കൊടുക്കണം. അതിനെ പിന്തിരിഞ്ഞു മാറാൻ പാടില്ല, ഒഴിഞ്ഞു മാറാൻ പാടില്ല. ഇസ്ലാം നൽകുന്ന ഏറ്റവും വലിയ സന്ദേശം. ഞാൻ ഈ സമയത്ത് മഹാനായ ശൈഖുന കാന്തപുരം ഉസ്താദ് എത്തിയ സ്ഥിതിക്ക് ഇനി പ്രസംഗം ദീർഘിപ്പിക്കുന്നത് ശരിയല്ലെന്ന് മനസ്സിലാക്കി, ഞാൻ നേരത്തെ ഉണർത്തിയ പോലെ ഇന്ന് ഈ പ്രസ്ഥാനം അൽഹംദുലില്ലാ മഹാനായ സുൽത്താനുൽ ഉലമയുടെയും റയീസുൽ ഉലമയുടെയും നേതൃത്വത്തിലാണ്. ഈ നേതൃത്വത്തിന് കീഴിൽ ഒറ്റക്കെട്ടായി നമ്മൾ ജീവിക്കുക, അതിന് സർവസ്വം സമർപ്പിക്കുക. തീർച്ചയായും ഈ പ്രസ്ഥാനത്തിന് നമുക്ക് എല്ലാ അർത്ഥത്തിലും ഇൻഷാ അല്ലാഹ് ഉസ്താദിന് അല്ലാഹു തആല പൂർണ്ണ ആരോഗ്യമുള്ള ദീർഘായുസ് ദീർഘകാലം അല്ലാഹു തആല നൽകുമാറാവട്ടെ. ഇനിയാന്നൊക്കെ കഴിഞ്ഞ വ്യാഴാഴ്ച സ്വലാത്ത് നഗറിൽ വരുമ്പോൾ ശക്തമായ പനിയാണ്. ഞാൻ തന്നെ വല്ലാതെ വിഷമിച്ചു ഉസ്താദിന്. അബ്ബാസ് മാലിക്കി
الله مرقده قد ونبر الله ذريها قد صلى الله عليه وسلم مهان أبرغلده مجيشة وفاة آيبو الحمد لله أستاذ أتانم ماتر الله أستاذ أتنو وره مجيه تدقام ويندي كاثيرون يور أوستي لك أستاذ أتنو شهشم 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 നടത്തിയ പ്രഭാഷണങ്ങളൊക്കെ മാഷാ അല്ലാഹ് ഇന്ന് ആഗോളതലത്തിൽ ഈ ആധികാരിക ശബ്ദം അല്ലാഹു തആല എല്ലാ അർത്ഥത്തിലും അല്ലാഹു തആല അതെല്ലാം വിജയിപ്പിക്കുമാറാവട്ടെ ഇൻഷാ അല്ലാഹ് ഉസ്താദ് നമ്മുടെ വേങ്ങര തന്നെ ഇൻഷാ അല്ലാഹ് മെയ് രണ്ടാം തീയതി ബദറുദ്ജയിൽ കൂടി ഉസ്താദ് വരുന്നു ഇൻഷാ അല്ലാഹ് എല്ലാ സദസ്സുകളും ഉസ്താദിൻ്റെ സദസ്സുകൾ പരമാവധി നമ്മൾ പരിപോഷിപ്പിക്കുക ശക്തിപ്പെടുത്തുക ഉസ്താദിന് വേണ്ടി ദുആ ചെയ്യുക അല്ലാഹു സുബ്ഹാനഹു തആല എല്ലാ അർത്ഥത്തിലും ആ നേതൃത്വത്തിൽ കീഴിൽ ജിയെ വിരിക്കുവാൻ തോഫീക്ക് നൽകണേ അല്ലാഹ് എന്ന് ദുആ ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ സംസാരം ഉപസംഹരിക്കുന്നു. ഈ സ്ഥാപനത്തിന് വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്ന ധാരാളം ആളുകൾ വിശിഷ്യ ഞാൻ നേരത്തെ ഉണർത്തിയ പോലെ ഇതിൻ്റെ പരമാത്മാവും ജീവാത്മാ എന്താണോ വിശിഷ്യറിയില്ല പി കെ എം തഖാഫി അവരുള്ള ഉപ്പ ഉമ്മ ജ്യേഷ്ഠൻ മൂന്ന് മഹൽ വ്യക്തിത്വങ്ങളാണ് ഈ ഒരു വർഷം ആ കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടത്. ആ ഖബറുകളെല്ലാം നീ സ്വർഗമാക്കണേ അല്ലാ, വിശാലമാക്കണേ അല്ലാ, അവരുടെ കിതാബുകൾ വലം കൈകളിൽ നീ നൽകണേ അല്ലാ, അർശിൻ്റെ നിലകൊണ്ട് അനുഗ്രഹീതരാക്കണേ അല്ലാ. സ്ഥാപനത്തിൻ്റെ മേധാവികൾ പ്രമുഖരായിരുന്ന വെള്ളില മുഹമ്മദ് ഫൈലി, ടി ടി അബ്ദുള്ളക്കുട്ടി മുസ്ലിഹാർ, മാഷാ അല്ലാ രണ്ടുപേരും ഈ സ്ഥാപനത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത മഹൽ വ്യക്തിത്വങ്ങളാണ്. ആ രണ്ടുപേരുടെയും ദറജകൾ നീ ഉയർത്തി കൊടുക്കണേ അല്ലാ. ഒന്ന് മക്കയിലും ഒന്ന് മദീനയിലും വിശ്രമിക്കുന്നു, രണ്ടുപേരുടെയും ദറജകൾ നീ ഉയർത്തി കൊടുക്കണേ അല്ലാ, ഉയർത്തി കൊടുക്കണേ അല്ലാ. അൽഹംദുലില്ലാ ധാരാളം ആളുകൾക്ക് ഇവിടെ നിന്ന് അഭയം നൽകാൻ കഴിഞ്ഞത് അല്ലാഹു സുബ്ഹാനഹു തആല ഇതിനെ സഹായിക്കുന്ന സ്നേഹിക്കുന്ന സർവർക്കും എല്ലാവിധ വിജയങ്ങളും നൽകണേ അല്ലാ എന്ന് ദുആ ചെയ്തുകൊണ്ട് വിശിഷ്യ പാണക്കാട് സെയ്ദ് ഹുസൈൻ ഷിഹാബ് ആറ്റക്കോയ തങ്ങൾ, അവരുടെ മകൻ അൻവർ ഷിഹാബ് തങ്ങൾ, അവരുടെ അനുജ സഹോദരൻ, അതുപോലെ തന്നെ നമ്മുടെ പ്രിയപ്പെട്ട എല്ലാമെല്ലാമായിരുന്ന ബഹ്റുലുലൂം ഉസ്താദുൽ അസാതീദ് അഷ്ഷൈഖ് സൈനുദ്ദീൻ ബിൻ അലി ഹസൻ റഹ്മത്തുല്ലാഹി അലൈഹി തുടങ്ങി മഹാനായ ഷെയ്ഖുനെ കുണ്ടൂർ ഉസ്താദ് ഉൾപ്പെടെയുള്ള ധാരാളം മഹത്തുക്കൾ അടുത്തായി നമ്മോട് വിട പറഞ്ഞു. ആ ദരജകളെല്ലാം നീ ഉയർത്തി കൊടുക്കണേ അല്ലാഹ് എന്ന് ദുആ ചെയ്തു. അസ്സലാമു അലൈക്കും വറഹ്മത്തുല്ലാഹി വബറകാത്തു.